നമസ്കാരം. വി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 1 കിലോ പോർക്ക് വാങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് നുറുക്കിയെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇവിടെ വച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിനകത്ത് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. സാമാന്യം നന്നായിട്ട് വെള്ളത്തിൽ തന്നെ വേവിക്കണം. അപ്പം നമുക്ക് ഇത് കുക്കറിലേക്ക് മാറ്റാം. നമുക്കിനി പോർക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് പീസാക്കി വച്ചിരിക്കുന്ന പോർക്ക് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഇല്ല, ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 1.5 ഗ്ലാസ് ഉദ്ദേശം വെള്ളമൊഴിച്ചിട്ടുണ്ട്. വെള്ളം നമുക്കിപ്പോൾ കാണാം. ഒന്ന് ഇളക്കി വേവിപ്പിക്കാം. നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ അടിക്കുന്നത് വരെ വേവിക്കണം. എങ്കിലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പോർക്ക് നമ്മൾ കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. ഇത് മുഴുവൻ നെയ്യാണ്. വെള്ളമുണ്ട് കുറച്ച്. ഇത് നന്നായിട്ട് ഊറ്റിക്കളയണം. ഇത് മുഴുവൻ നന്നായിട്ട് ഈ ജലാംശം മുഴുവൻ വറ്റിച്ച് നെയ്യ് മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കണം. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് പെരിഞ്ജീരകം, പട്ട, 2 ഏലക്കായ്, 1-5 ഗ്രാമ്പു. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അടുത്തതായിട്ട് വറ്റൽമുളക്, ഇതൊരു 10-12 വറ്റൽമുളകുണ്ട്. ഇത് നമ്മൾ മിക്സിക്കകത്തൊന്ന് നുറുക്കിയെടുക്കണം. അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് 1 25 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 5 പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചിരിക്കുന്നു. 8-10 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇത് അരച്ചെടുക്കുകയാണ്. അതായത് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി എടുക്കണം. മുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരൽപ്പം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. നമ്മളിനി പോർക്ക് ഫ്രൈ ആക്കാൻ പോവുകയാണ്. കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നെയ്യെല്ലാം ഊറ്റിക്കളഞ്ഞ് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. കുറച്ച് കടുക് മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, അല്പ ഉപ്പ്. ഈ ഉള്ളിയൊക്കെ ഒരുപാട് വരണ്ട് വരേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഈ മുളക് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 12 മുളക് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഈ വറ്റൽ മുളക് മൂക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ രുചി എന്ന് പറയുന്നത് കിട്ടുന്നത്. മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കണ്ട മസാലപ്പൊടിയും ആ കൂട്ടത്തിലേക്ക് 1 സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ഉണ്ടിത്. ആ കുരുമുളക് പൊടിയും മൂത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കും. അല്പം പോലും ഇല്ലാതെ വറ്റിച്ചെടുക്കും. ഇപ്പോൾ ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ആകണം എങ്കിൽ ആ കഷ്ണത്തിൽ നന്നായിട്ട് ഈ മസാല പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അല്പം ജലാംശമുണ്ട്, അത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തിട്ട് എണ്ണ തെളിഞ്ഞു വരണം. ഇച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പൊടി ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പോർക്ക് ഫ്രൈയുടെ വർക്ക് തീർന്നിരിക്കുകയാണ്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഒരൽപ്പം പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പകർന്നെടുത്ത് ഇതിന് ടേസ്റ്റ് ഒന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റാ. പാകത്തിന് എരിവുണ്ട്, പാകത്തിന് ഉപ്പുണ്ട്, നല്ല രുചിയുണ്ട്. കൊഴുപ്പ് മാറ്റിയ പോർക്ക് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ എങ്ങനെയാണ് പോർക്ക് ഇറച്ചിയിൽ നിന്നും കൊഴുപ്പ് മാറ്റി കളയുന്നത്, ഒരുപാട് കൊഴുപ്പുള്ള പോർക്ക് ഫ്രൈ ആക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിശദമായ വിവരം ഈ വീഡിയോയ്ക്കകത്തുണ്ട്. നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. തിരുവോണ സദ്യയ്ക്ക് ശേഷം ഒരല്പം ഗ്യാപ്പ് എടുക്കേണ്ടതായി വന്നു. ഇനി തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്നേഹനിർഭരമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.